രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന സങ്കടകരമായ അനുഭവം യേശു കർത്താവുമായി പങ്കുവച്ച ഷിമോൻ പത്രോസ് അടക്കമുള്ള ശിഷ്യന്മാർ യേശുവിൻ്റെ വാക്കിന് വീണ്ടും വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം വലയിൽ കുടുങ്ങി. ഇതൊരു മഹാത്ഭുതമായി ശിഷ്യന്മാർക്ക് തോന്നിയെങ്കിലും ശിഷ്യന്മാരെ ഒരു സുപ്രധാന പാഠം പഠിപ്പിക്കുവാൻ യേശു കർത്താവ് ഈ അവസരം ഉപയോഗിച്ചു. തൻ്റെ അധ്വാനം കൊണ്ട് ഒന്നും നേടാൻ കഴിയാതെ തളർന്നിരുന്ന പത്രോസിനോട് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. പത്രോസിനെ മാത്രമല്ല, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കുമായി യേശു കർത്താവ് നൽകുന്ന പാഠം, ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മിലൂടെ പ്രകാശിക്കാൻ നാം അനുവദിക്കുകയാണെങ്കിൽ ദൈവരാജ്യത്തിനായി നാം മനുഷ്യരെ പിടിക്കുന്നവരാകും. നമ്മെപ്പോലെ സാധാരണക്കാരെ ദൈവം തൻ്റെ അംബാസഡർമാരായി തിരഞ്ഞെടുക്കുന്നു. മറ്റുള്ളവരെ തൻ്റെ രാജ്യത്തിലേക്ക് ആകർഷിക്കാൻ ദൈവം നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെയും തൊഴിൽ സാഹചര്യങ്ങളുടെയും സാധ്യതകൾ ഉപയോഗിക്കുന്നു. നമുക്ക് സ്വയം ചെയ്യുവാൻ കഴിയുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നാം അവൻ്റെ പദ്ധതികളുമായി പ്രവൃത്തികളുമായി സഹകരിക്കുമ്പോൾ നമുക്ക് സ്വന്തമായി ചെയ്യുവാൻ കഴിയുന്നതിലും അപ്പുറമായ കാര്യങ്ങൾ അവിടുന്ന് നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കും. നമുക്ക് മീനുകളെ പിടിക്കുവാൻ സ്വന്ത ശക്തി കൊണ്ടും പരിചയം കൊണ്ടും കഴിയുമായിരിക്കും. എന്നാൽ മനുഷ്യരെ പിടിക്കണമെങ്കിൽ മനുഷ്യരെ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ ശക്തിയാൽ മാത്രമേ കഴിയൂ. നമുക്ക് കിട്ടുന്ന സമയങ്ങൾ, സാഹചര്യങ്ങൾ സുവിശേഷമെന്ന വല വീശുവാൻ വിനിയോഗിക്കുമ്പോൾ മനുഷ്യരെ അതിൽ കുടുക്കുന്ന പരിപാടി ദൈവം ചെയ്തുകൊള്ളും. ആയതുപോലെ നാം പിടിക്കുന്ന മനുഷ്യർ അശുദ്ധരാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പിടിക്കുന്ന ജോലി നമ്മുടേതെങ്കിൽ അവരെ ശുദ്ധീകരിക്കുന്ന ജോലി ദൈവത്തിൻ്റേതുമാണ്. ഇന്ന് നാം പിടിക്കുന്ന മനുഷ്യരെ ദൈവം ഒരുപക്ഷെ നമ്മെപ്പോലെയോ നമ്മേക്കാൾ ഉപരിയായോ ദൈവരാജ്യത്തിൻ്റെ പ്രയോജനത്തിനായി ഉപയോഗിക്കുവാൻ പദ്ധതിയുമുണ്ട്. ദൈവത്തിൻ്റെ ഈ പദ്ധതിയുടെ ഭാഗമായി തീരുവാൻ അവിടുന്ന് നമ്മെ ഏവരെയും ക്ഷണിക്കുന്നു. നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ നാം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കഴിയാത്ത മേഖലകളിൽ ദൈവം ഇടപെട്ട് അവിടുത്തെ പദ്ധതി പൂർത്തീകരിക്കുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.